കാർശേരി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒന്നാം വാർഷികാഘോഷത്തിന് തുടക്കമായി. എസ് കെ സ്മൃതി കേന്ദ്രത്തിൽ നടന്ന പരിപാടി കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതസ് ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒന്നാം വാർഷികാഘോഷത്തിനാണ് തുടക്കമായത്. ആഘോഷത്തിന്റെ ഭാഗമായി 2021-2022 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാൻ പോകുന്ന മലയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക്, പുതിയ പാലിയേറ്റീവ് മന്ദിരം, മൊയ്തീൻ കോയ ഹാജി സ്മാരക സാംസ്കാരിക നിലയം, വാർഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന ഗ്രാമവിളക്ക് എന്നീ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു. പരിപാടി കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടത്തിൽ ആമിന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തേടത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻമുണ്ടയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ സൗദ, പഞ്ചായത്ത് മെമ്പർമാരായ ഷാഹിന, ജംഷീദ് ഒളകര, അഷ്റഫ് തച്ചാറമ്പത്ത്, റുക്കിയ റഹീം, സുനിത രാജൻ, മുൻ വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പുതിയ വർഷത്തിൽ പുതിയ റോഡുകളുടെയും കുടിവെള്ള പദ്ധതികളുടെയും പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. മാർച്ച് അവസാനത്തോടുകൂടി പദ്ധതികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. 2021-2022 വാർഷിക പദ്ധതിയിൽ 4,20,88,362 രൂപയുടെ പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.